എട്ട് നോമ്പ് ആചരണം നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാം അതീവ തീക്ഷ്ണതയോടെ ഈ ഏതാണ്ട് രാത്രിയായ ഈ സമയത്ത് ഈ ദേവാലയം നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എത്ര വലുതാണെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഒരു പക്ഷേ നമ്മുടെ അതിരൂപതയിൽ ഇവിടെ മാത്രമേ കാണുള്ളൂ രാത്രി 7 മണിക്കൊരു കുർബാന. ഞാൻ ഈ വണ്ടിയിൽ വരുമ്പോൾ പലരും വളരെ സന്തോഷത്തോടുകൂടി ദേവാലയത്തിലേക്ക് വരുന്നത് കാണാനിട്ടിടയായി. സായങ്കാലത്ത് നല്ല ഒരു കാഴ്ചയാണത്. നമുക്ക് അതുപോലെ നമ്മുടെ ഈ ദേവാലയം, ഈ കുടമാളൂർ മുത്തിയമ്മയുടെ ഈ ദേവാലയം 900 വർഷങ്ങളായി അതിൻ്റെ ഒരു ആചരണം കൂടി നിങ്ങൾ നടത്തുകയാണ്. ഈ വർഷം പ്രാർത്ഥനാ വർഷമായിട്ട് ആചരിച്ച് കൂടുതൽ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്ന ഒരു വർഷമായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ആഘോഷങ്ങൾക്കെല്ലാം എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ ഗുരുനാഥൻ കൂടിയായ മാണിയച്ചൻ്റെ നേതൃത്വത്തിൽ ഈ കുടമാളൂർ ഫൊറോനയുടെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളും ഏറ്റവും ഭംഗിയായിട്ടും സജീവമായിട്ടും പോകുന്നതിലൂടെ വലിയ സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ കഴിഞ്ഞ മാസത്തിൻ്റെ തുടക്കത്തിൽ പോർച്ചുഗലിലെ ലിസ്ബണിൽ ലോക യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു. 3 വർഷത്തിലൊരിക്കൽ മാർപ്പാപ്പായുടെ നേതൃത്വത്തിൽ ലോകത്തിലെ യുവജനങ്ങളെല്ലാം കൂടെ, കത്തോലിക്കാ യുവജനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്ന മനോഹരമായ ഒരനുഭവമാണ് ലോക യുവജന ദിനം. അടുത്ത ലോക യുവജന ദിനം കൊറിയയിലാണ്, ഏഷ്യയിൽ കൊറിയയിലാണ്. ഈ യുവജന ദിനത്തിൽ, യുവജന ദിനാഘോഷങ്ങളിൽ 6 ദിവസങ്ങളോളം ഉണ്ടായിരുന്നു. 6-ാം തീയതിയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധ കുർബാന. 15 ലക്ഷം യുവജനങ്ങൾ, അത് കൂടുതലും യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെയുള്ള 15 ലക്ഷം യുവജനങ്ങളാണ് മാർപ്പാപ്പായോടൊപ്പം ഒരുമിച്ച് കൂടിയത്. വലിയ അത്ഭുതമായിരുന്നു. ഒരു കൊച്ചു പട്ടണം 15 ലക്ഷം യുവജനങ്ങളെ ചേർത്ത് പിടിച്ചു. അവിടെ എങ്ങും ഒരു ബഹളമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായില്ല. കാരണം നല്ല അച്ചടക്കമുള്ള ഒരു സമൂഹമായി യുവജനങ്ങളെല്ലാം അതിൽ പങ്കെടുത്തു. മാർപ്പാപ്പായുടെ സാന്നിധ്യം വലിയ ആവേശമായിരുന്നു അവർക്ക്. ലോക യുവജന സമ്മേളനത്തിൻ്റെ ഒരു വിഷയമായിട്ട് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ ഇന്ന് വായിച്ചു കേട്ടതാണ്. മറിയം തിടുക്കത്തിൽ മലമ്പ്രദേശത്തുള്ള ഭവനത്തിലേക്ക് തിടുക്കത്തിൽ യാത്രയായി. എന്തിനു വേണ്ടിയിട്ടാണ്? പരിശുദ്ധ പിതാവ് യുവജനങ്ങളോട് ചോദിച്ചു, നിങ്ങളും തിടുക്കത്തിൽ പലയിടത്തും പോകുന്നുണ്ട്, പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ്? മറിയം പോയത് ഏലീശ്വായെ സന്ദർശിക്കാനും അവൾക്ക് ശുശ്രൂഷ ചെയ്യാനും വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ മറിയം മംഗളവാർത്തയൊക്കെ കേട്ട് തന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയായിരുന്നില്ല. അവൾ തന്നിൽ നിന്ന് പുറത്തു കടന്ന്, അവളുടെ ഉള്ളിൽ ഈശോ നിറഞ്ഞപ്പോൾ ആദ്യമായിട്ട് അവൾ ചെയ്യുന്നത് എന്താണ്? അവൾ തിടുക്കത്തിൽ യാത്രയാവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവളുടെ ഇളയമ്മയെ ശുശ്രൂഷിക്കാൻ, സഹായം ആവശ്യമുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ഒരു വചനഭാഗം എടുത്തിട്ടാണ് പരിശുദ്ധ പിതാവ് ആ ദിവസങ്ങളിലെല്ലാം യുവജനങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ തിടുക്കത്തിൽ യാത്രയാകുന്നത് എവിടേക്കൊക്കെയാണ്? ഏതെല്ലാം കാര്യങ്ങൾക്കാണ് നിങ്ങൾ തിടുക്കത്തിൽ യാത്ര ചെയ്യുന്നത്? പള്ളിയിലേക്ക് തിടുക്കത്തിൽ യാത്ര ചെയ്യുന്നവരുണ്ടാവുമോ? തീർച്ചയായിട്ടും നിങ്ങളെല്ലാം അങ്ങനെ തന്നെ വന്നതാണ് കേട്ടോ. നല്ല തീക്ഷ്ണതയോടുകൂടി തിടുക്കത്തിൽ യാത്ര ചെയ്ത് വന്നതാണ്. ഞായറാഴ്ചയൊക്കെ പള്ളിയിലോട്ട് പോകാനുള്ളൊരു തിടുക്കം നമുക്ക് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കണം, നമ്മൾ വേറെ എന്തിനെങ്കിലും തിടുക്കത്തിൽ പോകുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ പള്ളി വരാൻ തിടുക്കം കുറയുന്നത്. ദൈവത്തെ കണ്ടെത്താനും തമ്പുരാനോട് കൂടെ സമയം ചെലവഴിക്കാനും നമുക്ക് തിടുക്കമില്ലാതെ പോകുന്നു. അത് പലതിൻ്റെയും സൂചനയാണ്. അതേസമയം ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി തിടുക്കത്തോടുകൂടി പോകുന്ന ആൾക്കാരുണ്ട്. പലതരത്തിലുള്ള ഈ വേഗതയുണ്ട് മനുഷ്യന്. നമുക്കറിയാം, വലിയ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അതോടൊപ്പം വലിയ പരവേശത്തോടുകൂടി ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. ടെൻഷൻ അടിച്ച് മരിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? കൊച്ചിൻ്റെ പരീക്ഷയാണ്. ആർക്കാണ് തിടുക്കമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കാണ്. കൊച്ചിന് ഒരു തിടുക്കവും ഇല്ല. അവന് നാളെ പരീക്ഷയാണ്. അവന് അത് വിഷയം പോലും വളരെ വൈകി അറിയുന്നു. ഓ, നാളെയാണോ ഈ വിഷയം? പക്ഷെ അവൻ്റെ അമ്മ ആ ടൈം ടേബിൾ എല്ലാം എഴുതി അടുക്കളയിൽ ഒട്ടിച്ച് വെച്ച് അവൻ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, എൻ്റെ കൊച്ചിന് പരീക്ഷയാണേ എന്ന് പറഞ്ഞു. അതൊരു പരവേശമാണ്, ഭയങ്കരമായ ഒരു തിടുക്കമാണ്. പക്ഷേ ലക്ഷ്യമൊന്നും കാണാത്ത ഒരു തിടുക്കമാണ്. പലപ്പോഴും നമുക്ക് ഈ പരവേശം വളരെയേറെ കൂടുതലാണ് പല കാര്യങ്ങൾക്കും.
അതെങ്ങുമെങ്കിലും നമ്മളെ എത്തിക്കുന്നുമില്ല. നമ്മള് സുവിശേഷത്തിൽ സക്കേവൂസിനെ കാണുന്നുണ്ട്. സക്കേവൂസ് ഓടിയെന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈശോയെ കാണാനായിട്ടാണ് തിടുക്കത്തിൽ ഓടുകയാണ്. പലതരത്തിലുള്ള ഓട്ടങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഓട്ടമാണ് സക്കേവൂസിന്റെ ഓട്ടം. സുവിശേഷങ്ങളില് അദ്ദേഹം ഓടുന്നത് ഈശോയെ കാണാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഓടുന്നത് അയാളിൽ നിന്ന് തന്നെ ഓടി ഒളിക്കുകയാണ്. കാരണം എന്താ? അയാൾ അത്രയും നാളും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? സ്വന്തം രക്തത്തിൽ പറന്ന, അല്ലെങ്കിൽ സ്വന്തം രക്തമായ യഹൂദരിൽ നിന്ന് 4-5 ഇരട്ടി നികുതി പിരിച്ചിട്ട് അതിന്റെ ഒരു ഭാഗം കൊണ്ടുപോയി റോമാക്കാർക്ക് കൊടുത്ത് ബാക്കിയെല്ലാം സ്വന്തം കീശയിലാക്കുകയാണ്. മഹാവെറുക്കപ്പെട്ട ഒരു മനുഷ്യൻ. അവര് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാളാണ് ഈ ചുങ്കക്കാരനായ മത്തായി. അങ്ങനെ അയാൾ അങ്ങനെ ജീവിച്ചു പണമെല്ലാം ഉണ്ടാക്കി ജീവിക്കുമ്പോൾ ഇയാൾക്കും അയാളുടെ ജീവിതം അങ്ങ് മടുക്കുകയാണ്. അയാൾക്കൊരു സുപ്രഭാതത്തിൽ തോന്നുന്നു, എനിക്ക് ഈശോയെ കാണണം. റോമാക്കാർ കുഴപ്പക്കാരനെന്ന് മുദ്രകുത്തിയിരിക്കുന്ന ഈശോയെ കാണാൻ തിടുക്കത്തിൽ ഓടുകയാണ് സക്കേവൂസ്. എന്നിട്ടോ ആരും കാണാതെ നേരത്തെ തന്നെ ചെന്ന് അദ്ദേഹം ബാൽക്കണി സീറ്റ് പിടിച്ചു. എവിടെയാണ്? സിക്കമൂർ മരത്തിന്റെ മോളിൽ കയറി ഇരിപ്പാണ് ഈശോയെ കാണാൻ. ഈശോ വന്നു, ആ മരത്തിന്റെ ചുവട്ടിലെത്തിയപ്പോൾ നിന്നു, മുകളിലോട്ട് നോക്കി. ശിഷ്യന്മാരെല്ലാം ആദിയോടെ മുകളിലോട്ട് നോക്കി. കർത്താവെ, ഇവന് പിന്നെയും വിശക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഈ നോക്കുന്നത്. വല്ലതും കാണണേ, കഴിഞ്ഞ ദിവസം ഒരു മരത്തെ നോക്കി ഒന്നും കണ്ടില്ല, ശപിച്ചിട്ടാ പോകുന്ന ആശാൻ. അതുകൊണ്ട് ഇത്തവണ ഈ മരത്തിലെങ്കിലും എന്തേലും കാണണേ ഓർത്ത് നോക്കുമ്പോ കാണ്ടിരിക്കുന്നു നമ്മുടെ സക്കേവൂസ് ചുങ്കക്കാരൻ. സക്കേവൂസ് വേഗം ഇറങ്ങി വരിക. വേഗം ഇറങ്ങി വന്നു, എനിക്കിന്ന് നിന്റെ ഭവനത്തിൽ താമസിക്കണം. പിന്നെ ഈശോയ്ക്ക് അവനിലേക്ക് എത്താനുള്ള തിടുക്കമാണ്. അവൻ ഈശോയിലേക്ക് എത്താൻ തിടുക്കം കാട്ടിയപ്പോൾ കർത്താവിന് അവനിലേക്ക് എത്താനുള്ള ഒരു വല്ലാത്ത തിടുക്കമാണ്. ശിഷ്യന്മാർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല. എന്തിനാ ഈ ചുങ്കക്കാരന്റെ വീട്ടിൽ പോകും? നമുക്ക് ഭക്ഷണം കഴിക്കാനാണ്, വേറെ ഏതെല്ലാം സ്ഥലങ്ങളുണ്ട്, ഇവിടെ തന്നെ പോകേണ്ട വല്ല കാര്യമുണ്ടോ? നാട്ടുകാരൊക്കെ എന്നാ പറയും നിന്നെ കുറിച്ച്? ചുങ്കക്കാരുടെയൊക്കെ കൂട്ടുകാരനാണ്, ഇപ്പോഴേ ഒരു പഴിയുണ്ട്, ഇനിയിപ്പോ ഇവന്റെ കൂടെ കൂടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് വേണം ഉള്ള സൽപ്പേരൂടെ കളയാൻ. പക്ഷെ ഈശോയ്ക്ക് അവനെ നേടണം. തിടുക്കത്തിൽ കർത്താവ് അവനിലേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് സംഭവിക്കുന്നത് നമുക്കറിയാം. പ്രത്യേകിച്ച് ഈശോ അവന് പ്രസംഗമൊന്നും പറയുന്നില്ല, അവനെ ധ്യാനിപ്പിക്കുന്നില്ല, കുമ്പസാരിപ്പിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അവൻ കൊടുത്ത ഭക്ഷണം എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഭയങ്കരമായ വിശപ്പ്. ഒരുത്തിന് മാത്രം വിശപ്പില്ല. അതാർക്കാണ്? സക്കേവൂസിനാണ്. അവൻ എഴുന്നേറ്റു, കർത്താവേ ഞാൻ ആരുടെയെങ്കിലും എന്റെ സമ്പത്തിന്റെ പകുതിയും ഞാൻ ദരിദ്രർക്ക് കൊടുക്കുകയാണ്. ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1/4 ഇരട്ടിയായിട്ട് കൊടുക്കാൻ ഞാൻ തയ്യാറാവുകയാണ്. വല്ലാത്ത തിടുക്കത്തിൽ അയാളുടെ മുഴുവൻ നന്മകളും പുറത്തു വരികയാണ്. ഈശോയെ കണ്ടെത്തിയവന്റെ തിടുക്കം മാനസാന്തരത്തിലേക്കുള്ള തിടുക്കമാണ് എന്ന് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് സക്കേവൂസിന്റെ തിടുക്കത്തോടുകൂടിയുള്ള ഓട്ടം, അത് ഈശോയോടുള്ള ഈശോയെ കണ്ടുമുട്ടുന്നതിൽ അവസാനിച്ചു എന്ന് നമുക്കറിയാം. അത് വളരെ ഫലപ്രദമായ ഒരു തിടുക്കമായിരുന്നു. അതുപോലെ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തിടുക്കം കാട്ടുന്നവരാണ്. സമ്പത്തിന് വേണ്ടിയിട്ട് തിടുക്കം കാട്ടുന്നവർ ഒത്തിരി പേരുണ്ട്. എന്നോട് പ്രവാസിയായ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അമേരിക്കയിലൊക്കെ ആദ്യകാലത്ത് പോയ ഒരാളാണ്, പിതാവേ ഞങ്ങൾ ഇവിടെയൊക്കെ വന്നപ്പോൾ മലയാളികളൊക്കെ വളരെ കുറവായിരുന്നു, ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് ജോലി കിട്ടി. ജോലി കിട്ടിയപ്പോൾ ഞങ്ങൾ ഇഷ്ടംപോലെ പണം കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ആവേശമായി, ഞങ്ങൾ ഓവർ ടൈം ജോലി ചെയ്തു തുടങ്ങി. ഭാര്യയും ഭർത്താവും, ഭാര്യയെ പകല്, ഭർത്താവ് രാത്രിയിൽ, അവസാനം കുടുംബജീവിതം ബസ് സ്റ്റോപ്പിൽ, അങ്ങനെ പരസ്പരം കണ്ടുമുട്ടുക പോലും ചെയ്യാതെ അവർ പണമെല്ലാം ഉണ്ടാക്കി, ഒത്തിരി പൈസ എല്ലാം ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ വീട് മേടിച്ചു, കാറ് മേടിച്ചു, മക്കളൊക്കെ ഉണ്ടായി, മക്കളെല്ലാം നല്ല രീതിയിൽ വളർത്തി. പിന്നെയും പൈസ വരികയല്ലേ, അത് രണ്ടുപേരും നിർത്താതെ അധ്വാനിക്കുകയാണ്. പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരോർത്ത് എന്നാ മകന് ഒരു വീടും കൊണ്ട് പണിതേക്കാം. ആ മകനും വീട് പണിതു, വീട് മേടിച്ചിട്ടു, മകൾക്കും വീട് തൊട്ടടുത്ത് തന്നെ മേടിച്ചിട്ടു. ഇനിയിപ്പോൾ അവർക്ക് അധ്വാനിക്കുന്നു, അവർ കയറി ചുമ്മാ താമസിച്ചാൽ മാത്രം മതി. എല്ലാം കഴിഞ്ഞ് നാട്ടിൽ ഒരു കൊട്ടാരം പണിതിട്ടു, എന്നിട്ട് അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ ആരെയും താമസിപ്പിക്കുകയില്ല, അവരങ്ങ് അങ്ങാണ് താൻ. എന്നിട്ട് അയാൾ പറയുകയാണ്, മക്കളെ വലിയ കാര്യത്തിൽ കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു, പപ്പായും അമ്മയും കൂടെ ഈ വീടൊക്കെ വാടകയ്ക്ക് കൊടുത്തു സുഖമായിട്ട് ജീവിച്ചു, ഞങ്ങൾ വേറെ വീട്ടിൽ പോവാ. അവർ ആ സ്റ്റേറ്റിൽ പോലുമല്ല, വേറെ എങ്ങാണ്ട് സ്റ്റേറ്റിൽ പോയി അവർ താമസിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയുകയായിരുന്നു, ഞാൻ പരവേശം പിടിച്ച് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് കുടുംബജീവിതം പോലും നേരെ ജീവിതം നയിക്കാതെ ഈ പണമെല്ലാം ഉണ്ടാക്കിയിട്ട് ഇത് എൻ്റെ മക്കൾക്ക് പോലും വേണ്ടാതായല്ലോ എന്ന് ദുഃഖത്തോടു കൂടി പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ ഓർക്കുകയാണ്.
പലപ്പോഴും നമ്മൾ തിടുക്കം കാട്ടുന്നത് നമ്മുടെ ഓരോ ഭാവനയ്ക്കനുസൃതമായിട്ട് ഓരോ കാര്യങ്ങൾ, സമ്പത്തിന്റെ പിന്നാലെ ചിലരിങ്ങനെ ഭൂമിയെല്ലാം മേടിച്ചു കൂട്ടി 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 കൂട്ടിയിടുക, ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് ഒരു പിടിയില്ല, ഇവിടെ എങ്ങും താമസിക്കാൻ ഒരു മനുഷ്യനും ഇല്ല, പക്ഷെ എന്നാലും ഒരു വല്ലാത്ത പരവേശമാണ് നമുക്ക് പലതിൻ്റെയും പിന്നാലെ. സൗന്ദര്യത്തിന്റെ പിന്നാലെ പരവേശം പിടിച്ച് തിടുക്കം കൂട്ടി ജീവിക്കുമ്പോഴാണ് സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് ഭയങ്കര ലാഭം കിട്ടുന്നത്. കാരണം എല്ലാവർക്കും തിടുക്കമാണ് കൂടുതൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ. പലതിൻ്റെയും പിന്നാലെ തിടുക്കത്തോടുകൂടി ഓടുന്നവരാണ് നമ്മൾ. പക്ഷേ സംതൃപ്തിയിലേക്ക് നമ്മൾ കടന്നു വരുന്നുണ്ടോ? ഈശോയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ടോ? പൗലോസ്ലീഹ പറയുന്നില്ലേ, പിന്നിലായതിനെയെല്ലാം മറന്ന് മുന്നിലുള്ളതിനെ നോക്കി ഞങ്ങൾ ഓടുകയാണ്. ദൈവം കർത്താവായി ഈശോ മിശിഹായിലൂടെ ഞങ്ങൾക്ക് തരുന്ന ആ വിളിക്കനുസൃതമായിട്ട് ജീവിക്കാൻ ഞങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ നല്ല ഓട്ടമോടി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത സംതൃപ്തിയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഞാൻ ഓടിയത് വെറുതെയായില്ല, ഞാൻ തിടുക്കം കാട്ടിയത് വെറുതെയായില്ല, മറിച്ച് അതെന്നെ എൻ്റെ ദൈവത്തിങ്കിലേക്ക് ആനയിച്ചു എന്ന് സംതൃപ്തിയോടുകൂടി പറയുന്ന പൗലോസിനെ നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ കബറിടത്തിങ്കിലേക്ക് തിടുക്കത്തിലോടുന്ന രണ്ട് ശിഷ്യന്മാരെയും നമ്മൾ കണ്ടു. ഒന്ന് പത്രോസാണ്, പ്രായമായ പത്രോസും ചെറുപ്പക്കാരനായ യോഹന്നാനും. യോഹന്നാൻ ഓടി ആദ്യം കബറിടത്തിങ്കിൽ ചെന്നു, എന്നിട്ട് കാത്തു നിൽക്കുകയാണ് പത്രോസിനെ. രണ്ടുപേരും കൂടെ ചെന്നു, അവർക്ക് രണ്ടുപേർക്കും ബോധ്യപ്പെട്ടു ഈശോ ഉദ്ധിതനായിരിക്കുന്നു. ഉദ്ധിതനായ ഈശോയിലേക്കുള്ള തിടുക്കത്തിലുള്ള യാത്ര നമ്മൾ അവിടെ കാണുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ അമ്മയുടെ സ്മരണകളുമായിട്ട് നമ്മൾ ഈ എട്ട് നോമ്പ് ആചരിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മളും പല കാര്യങ്ങൾക്കും തിടുക്കം കാട്ടുന്നവരാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം. അത് ദൈവത്തെ കണ്ടെത്താനാണോ, ഉദ്ധിതനായ ഈശോയെ കണ്ടെത്താനാണോ, മാനസാന്തരത്തിലേക്കുള്ള ഒരു തിടുക്കം കാട്ടലാണോ, ആത്മീയതയിലേക്കുള്ള ഒരു തിടുക്കം കാട്ടലാണോ, ജീവിതത്തിലെ യഥാർത്ഥമായ സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തിടുക്കമാണോ, അതോ പരവേശം പിടിച്ച് അലഞ്ഞ് നമ്മളങ്ങ് മടുക്കുകയാണോ? ടോൾസ്റ്റോയിയുടെ വളരെ പ്രശസ്തമായ കഥയുണ്ടല്ലോ, ദൈവം ഒരു മനുഷ്യന് വലിയ ഒരു വരം കൊടുക്കുകയാണ്, നീ ഓടുക, നീ ഓടി എത്തുന്ന സ്ഥലം മുഴുവൻ നിന്റെ സ്വന്തമാകും. ഇത് കേട്ടപാടെ ഈ മനുഷ്യൻ ഓട്ടവോടോട്ടമാണ്, അയാൾ അണച്ചു, അയാൾ വയർത്തു, അയാൾ ഓട്ടം നിർത്തിയില്ല, അവസാനം അയാൾ അവിടെ തളർന്ന് വീണ് കുഴഞ്ഞു വീണ് മരിച്ചു. ആ ദിവസത്തിന്റെ അവസാനം ഓട്ടോടോട്ടമാണ്, ഓടിയ സ്ഥലങ്ങൾ മുഴുവൻ അയാൾക്ക് സ്വന്തമാക്കുന്നു എന്നുള്ള ഒരു വലിയ ഒരു പരവേശത്തിൽ അയാൾ ഓടി. അവസാനം ആറടി മണ്ണേ വേണ്ടി വന്നുള്ളൂ അയാളെ അടക്കാനായിട്ട്. വെറുതെ ഈ കണ്ട കിലോമീറ്ററുകളോളം ഓടിയിട്ട് വെറുതെ അണച്ച് അവസാനം കുഴഞ്ഞു വീണ് മരിച്ചുപോയി എന്ന് പറയുന്നതുപോലെ ഫലപ്രദമാകാതെ പോകുന്ന തിടുക്കം കാട്ടലുകളാണോ നമ്മുടേതെന്ന് നമുക്ക് ആത്മശോധന ചെയ്ത് നമ്മുടെ തിടുക്കം കാട്ടലുകൾ കർത്താവിനെ കണ്ടെത്താൻ ആകട്ടെ എന്ന ആ ഒരു നവ്യമായ ബോധ്യത്തോടെ നമുക്ക് ഈ എട്ട് നോമ്പ് ആചരിക്കാം. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ഈ പള്ളി ഒത്തിരി അനുഗ്രഹമുള്ള ദേവാലയമാണ്. ഈ ബലിവേദി എത്രയോ പരിശുദ്ധ കുർബാനകൾ അർപ്പിക്കപ്പെട്ട ബലിവേദിയാണ്. 900 വർഷങ്ങളിൽ ദിവ്യ ബലി അർപ്പിച്ച ബലിപീഠമാണ് ഇവിടുത്തേത്. ഏറ്റവും അനുഗ്രഹീതമായ ഈ ദേവാലയത്തിൽ അമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും അഭയമാകട്ടെ. ഓടി അണച്ച് ഒന്നുമില്ലാതെ പോകാനല്ല, ഉത്ഥാനത്തിൻ്റെ സന്തോഷം കണ്ടെത്തി ജീവിതത്തെ നവ്യമായി പുൽകാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും പരിശുദ്ധ അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.